നമസ്കാരം. കേരളാസ് ഫേവറേറ്റ് ഫിലിം ആക്ടറിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ ഈ എപ്പിസോഡിലും മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടൻ, നമ്മളെല്ലാവരും ഏറെ ആരാധിക്കുന്ന നടൻ ഭരത് ഗോപി സാറിനെ കുറിച്ചുള്ള വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ എപ്പിസോഡിലും നമ്മൾ സംസാരിക്കുന്നത്. കഥാപാത്രത്തിന്റെ ബലാബലങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു നടനും കഥാപാത്രവും അനശ്വരമാവുന്നത്. ഭരത് ഗോപി എന്ന നടനെ വ്യത്യസ്തനാക്കുന്നതും അദ്ദേഹത്തിന്റെ ഈ പ്രത്യേകത തന്നെയാണ്. കഥാപാത്രത്തിന്റെ നിസ്സഹായ അവസ്ഥയും തന്റേടവുമെല്ലാം ഈ നടൻ ഒരുപോലെ മികവുറ്റതാക്കുന്നു. കള്ളൻ പവിത്രൻ എന്ന സിനിമയിലെ ഗോപിയുടെ കഥാപാത്രം തന്നെ ഇതിനുദാഹരണമാണ്. സാധുവായിരിക്കുമ്പോൾ തന്നെ തന്ത്രശാലിയായി ഈ കഥാപാത്രം വളരെ ശ്രദ്ധ നേടിയിരുന്നു. ആലോലം എന്ന സിനിമയിലെ സാധുവായ മൃഗഡോക്ടറുടെ വേഷവും പ്രത്യേകം പ്രസ്താവ്യമാണ്. ഈ കഥാപാത്രത്തിന് നേരെ വിപരീതമായി പാളങ്ങൾ എന്ന ചിത്രത്തിലെ വില്ലൻ വേഷവും മികച്ചതാക്കാൻ ഗോപിക്ക് അനായാസം സാധിക്കുന്നു. കൂടാതെ പഞ്ചവടി പാലത്തിലെ ആക്ഷേപഹാസ്യം നിറഞ്ഞ കഥാപാത്രത്തെയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. അഭിനയത്തിലുള്ള ഈ സൂക്ഷ്മതയും വഴക്കവുമാണ് ഈ നടനെ ജനഹൃദയങ്ങളിൽ എത്തിച്ചത്. 1980s ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇദ്ദേഹത്തിന് അഭിനയ ജീവിതത്തിൽ നിന്നും കുറച്ചുകാലം വിട്ടുനിൽക്കേണ്ടി വന്നു. ഇത് കനത്ത നഷ്ടം തന്നെ മലയാള സിനിമയ്ക്ക് നൽകിയത്. എന്നാൽ സിനിമയെ തൊഴിൽ എന്നതിനപ്പുറം ജീവിതമായി തിരിച്ചറിഞ്ഞ ഇദ്ദേഹം സംവിധായകനായും ശ്രദ്ധ നേടി. ഉത്സവ പിറ്റേന്ന്, യമനം, എന്റെ ഹൃദയത്തിന്റെ ഉടമ തുടങ്ങിയ സിനിമകൾ ഇദ്ദേഹം സംവിധാനം ചെയ്തതാണ്. ഒരിടവേളയ്ക്ക് ശേഷം ഗോപിയെ ശ്രദ്ധേയനാക്കിയ ചിത്രമാണ് രസതന്ത്രം. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ നായകന്റെ അച്ഛൻ വേഷം ശാരീരികമായ അവശതകൾ നിലനിൽക്കുമ്പോൾ തന്നെ അവയെല്ലാം വിസ്മരിച്ചുകൊണ്ട് മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ ഗോപിക്ക് സാധിച്ചു. ഭാഗ്യനിർഭാഗ്യങ്ങളുടെ വിളയാട്ടത്തിൽ മറ്റു നടന്മാരെപ്പോലെ അനേകം വേഷങ്ങൾ ചെയ്യാൻ ഒരുപക്ഷേ ഈ നടന് സാധിച്ചിട്ടില്ല. എന്നാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും നിഷ്പ്രഭമാക്കി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാള മനസ്സിൽ പ്രതിഭയുടെ സൗന്ദര്യമായി ഓർമ്മിക്കപ്പെടാൻ ഗോപിക്ക് സാധിച്ചു.